പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു നൂണിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തമാര വഴിയും അതുപോലെ താബി ആപ്പ് വഴിയും നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നതിനെ പറ്റി അവിടെ സുഹൃത്തുക്കൾ കമൻറ്റ് വഴി ആവശ്യപ്പെടുകയുണ്ടായി. ഈ രണ്ടാമത്തെ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് സംബന്ധമായ കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവരാണെങ്കിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ നൂൺ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കാർട്ട് ചെയ്ത് അതിനുശേഷം നിങ്ങൾ ചെക്കൗട്ട് കൊടുത്ത സമയത്ത് നേരത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ ആ വീഡിയോ കാണാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. പേയ്മെൻ്റ് എല്ലാം ഫസ്റ്റത്തെ പേയ്മെൻറ്റ് നിങ്ങൾ തമാര വഴി ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പേയ്മെൻറ്റ് ആ സമയത്ത് എവിടെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷനായ മൈ പർച്ചേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പേയ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. മൈ പർച്ചേസസ് എന്നുള്ളതിൻ്റെ ഭാഗത്ത് പേയ്മെൻറ്റ്സ് ആൻഡ് ഓർഡർ എന്നുള്ളത് കാണാം. ഓർഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്ത എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോയാൽ ഇനി എനിക്ക് അടക്കാനുള്ള രണ്ട് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് താഴെ കാണുന്നത്. ഇതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇനി എത്ര ദിവസം എന്നുള്ളതും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ തമാര വഴി മൊത്തമായി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ക്ലോസ് ചെയ്യണമെങ്കിലും പേ ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാൾമെൻറ്റ് ക്ലോസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് 3 മാസമായി അടക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നിങ്ങൾ പേ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെക്കൻഡ് പേയ്മെൻ്റ് എന്നുള്ളടത്ത് ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ആപ്പിൾ പേ, നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആപ്പിൾ പേ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി അതല്ല ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്യണമെങ്കിൽ ഈ മത വിസ മാസ്റ്റർ കാർഡ് അമേരിക്കൻ എക്സ്പ്രസ് എന്നൊക്കെ കാർഡെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാർഡ് നമ്പറും എക്സ്പയർ ഡേറ്റും CVV നമ്പറും അടുത്തതിന് ശേഷം പേ എന്ന് കൊടുത്താൽ രണ്ടാമത്തെ പേയ്മെൻറ്റ് കഴിയുന്നതാണ്. ഇങ്ങനെയാണ് മൂന്നാമത്തെ പേയ്മെൻറ്റും ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് മൊത്തമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന തേർഡ് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്തും ടിക്ക് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണാം. ഒരു റിയാൽ പോലും അധികം എടുത്തിട്ടില്ല, ഒരു പെനാൽറ്റിയും ഇല്ലാതെ തന്നെ മൊത്തം എമൗണ്ട് പേ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് തമാറയിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, രണ്ടാമത്തതും മൂന്നാമത്തതുമായ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അടയ്ക്കേണ്ടത്. ഇനി തബി എന്നുള്ള ആപ്ലിക്കേഷനിലോട്ട് പോയാൽ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനായ പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം നിങ്ങൾ ഇതുവരെ നടത്തിയ എല്ലാ ട്രാൻസാക്ഷനുകളും മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. താബിയിൽ 4 ഇൻസ്റ്റാൾമെൻ്റാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നേരത്തെ തമാരയിൽ ഇപ്പോൾ കാണിച്ചതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ ഓൾറെഡി പെയ്ഡ് ചെയ്തത് കൊണ്ട് ഇതെനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. തമാരയിൽ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾക്ക് 1 ടൈമായിട്ട് ലോൺ ക്ലോസ് ചെയ്യാനും അതല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് എല്ലാ മാസങ്ങളും അതാത് സമയം അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ കൊടുത്ത നമ്പറിലോട്ട് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 1 ടൈമായിട്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഒറ്റ തവണയായിട്ട് തന്നെ ലോൺ ക്ലോസ് ചെയ്യാനും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ തവണകളായിട്ടും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെലക്ട് ചെയ്ത് കാർഡ് ഡീറ്റെയിൽസും കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തുടരെ വരുന്ന പേയ്മെൻറ്റുകൾ ചെയ്യേണ്ടത്. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ പുതുതായി വന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ പുതുതായി വരുന്ന എല്ലാ അപ്ഡേഷനുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എന്നാൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.